ഇട്ടമ്മൽ പൊയ്യക്കര റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി ബി ജെ പി രംഗത്ത്. കൊളവയൽ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. This news brought to you by ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കർഷകശ്രീ മിൽക്ക്. കർഷകശ്രീ, നാടിന്റെ മുഖശ്രീ, എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ. ശോചനീയാവസ്ഥയിൽ തുടരുന്ന ഇട്ടമ്മൽ പൊയ്യക്കര റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തി ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യമുയർത്തി ബി ജെ പി കൊളവയൽ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കൊടവലം വേലായുധൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇട്ടമ്മൽ പൊയ്യക്കര റോഡ് ഏകദേശം 10,000 ജനസംഖ്യയുള്ള ഈ പ്രദേശത്തെ ആളുകളുടെ ഏക യാത്രാമാർഗമായ ഈ പൊയ്യക്കര ഇട്ടമ്മൽ റോഡ് കഴിഞ്ഞ എൻ്റെ അറിവ് വെച്ച് തന്നെ 10-25 വർഷക്കാലമായി യാതൊരുവിധ തുടർ പ്രവർത്തനവുമില്ലാതെ, റീടാറിംഗ് ഇല്ലാതെ, മെയിൻ്റനൻസ് ഇല്ലാതെ ഒരു പ്രദേശത്തെ ജനങ്ങളെ ആസകലം അവഹേളിച്ചുകൊണ്ട്, അവമാനിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ട് നിരവധി വർഷങ്ങളായി ഇങ്ങനെ കടന്നു പോവുകയാണ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒരുപാട് ആളുകൾ, തീരദേശ മേഖലയിലെ ആളുകളെ ആശ്രയിക്കുന്ന ഒരേയൊരു റോഡ് പട്ടണത്തിലേക്ക് പോകുവാനും ആശുപത്രിയിലേക്ക് പോകുവാനും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുവാനും ഇവിടുത്തെ കുട്ടികൾക്ക്, ഇവിടുത്തെ ആളുകൾക്ക് ഉപയോഗിക്കേണ്ട ഏക ആശ്രയമായ ഈ റോഡിനോടുള്ള അധികാരികളുടെ അനാസ്ഥ ഈ പ്രദേശത്തുകാരോടുള്ള അവഗണനയാണ്. അജാനൂർ പഞ്ചായത്തിലെ തീരദേശ മേഖലയിലെ 10,000 പേരുടെ ഏക ആശ്രയമായ ഇട്ടമ്മൽ പൊയ്യക്കര റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെന്നും ഗർഭിണികളും വിദ്യാർത്ഥികളും രോഗികളും ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ടൗണിലേക്കും ആശുപത്രികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള ഏക യാത്രാ വഴിയായ റോഡ് ഉടൻ പുനഃപ്രവൃത്തി ആരംഭിച്ചില്ലെങ്കിൽ ബി ജെ പി കൂടുതൽ സമര പരിപാടിയിലേക്ക് നീങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബി ജെ പി അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മധു പുതിയകണ്ഠം അധ്യക്ഷനായി. ബി ജെ പി കൊളവയൽ ബൂത്ത് പ്രസിഡന്റ് സനു കൊളവയൽ സ്വാഗതം പറഞ്ഞു. ബി ജെ പി അജാനൂർ പഞ്ചായത്ത് സെക്രട്ടറി വിനീത് കൊളവയൽ ചടങ്ങിൽ സംസാരിച്ചു. ബൂത്ത് കമ്മിറ്റി അംഗം അശോകൻ കുത്തിക്കാൽ നന്ദിയും പറഞ്ഞു. ബി ജെ പി ബൂത്ത് കമ്മിറ്റി അംഗങ്ങളായ രാഹുൽ, വിവേക്, രാകേഷ്, സുധീഷ്, ശരത്, സന്ദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി.